പിറന്നാൾ ദിനത്തിൽ വമ്പൻ അപ്ഡേറ്റ് പുറത്തുവിട്ട മമ്മൂട്ടി. പ്രശസ്ത തമിഴ് സംവിധായകൻ ഗൗതം വസു മേനോൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തുവിട്ടിട്ടുണ്ട്. ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് എന്നാണ് ചിത്രത്തിന്റെ പേര്. മറ്റുള്ളവർക്ക് അറിയാത്തത് അറിയലാണ് ഞങ്ങളുടെ ജോലി എന്ന വാചകമാണ് പോസ്റ്ററിൽ കൊടുത്തിട്ടുള്ളത്. സാഹിത്യത്തിലെ ഏറ്റവും പ്രശസ്തനായ കുറ്റാന്വേഷണ കഥാപാത്രം ഷെർലക് ഹോംസ് ഒരു കഥയിൽ പറയുന്ന വാചകമാണിത്. ഒരു ഡിറ്റക്റ്റീവ് കോമഡി ത്രില്ലർ ആയിരിക്കും ഈ ചിത്രമെന്ന സൂചന നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. മമ്മൂട്ടി ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവിനെയാണ് അവതരിപ്പിക്കുന്നത്. രസകരമായ ഒരു കഥാപാത്രമാണ് മമ്മൂട്ടി അവതരിപ്പിക്കുന്നത് എന്ന് ചിത്രത്തിന്റെ തിരക്കഥാകൃത്തുക്കളിൽ ഒരാളായ നീരജ് നേരത്തെ ഒരു അഭിമുഖത്തിൽ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ നിർമ്മാതാക്കൾ ഇത് ആദ്യമായാണ് ഇത്തരത്തിൽ ഒരു സൂചന തങ്ങളുടെ ഒരു ഒഫീഷ്യൽ പബ്ലിസിറ്റി മെറ്റീരിയലിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ബാഡ് വിയറിലുള്ള മമ്മൂട്ടിയാണ് പോസ്റ്ററിൽ കാണാൻ സാധിക്കുക. ഒരു മുറിക്കുള്ളിൽ കാലിൽ സ്ലിപ്പർ ചെരുപ്പൊക്കെ ധരിച്ച് കയ്യിൽ ഒരു പേഴ്സും പിടിച്ചാണ് മമ്മൂട്ടിയുടെ പാതി മുഖമുള്ള ലുക്ക്. ഒരു പേർഷ്യൻ ക്യാറ്റിനെയും പോസ്റ്ററിൽ കാണാൻ സാധിക്കും. ഗൗതം വസു മേനോൻ ആദ്യമായി മലയാളത്തിൽ സംവിധാനം ചെയ്യുന്ന ചിത്രം കൂടിയാണിത്. സൂരജാർ, നീരജാർ എന്നിവർ ചേർന്നാണ് ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയിട്ടുള്ളത്. മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ മമ്മൂട്ടി നിർമ്മിക്കുന്ന ആറാമത്തെ ചിത്രം കൂടിയാണിത്. കൊച്ചി, മൂന്നാർ എന്നിവിടങ്ങളിലായി പ്രധാനമായും ചിത്രീകരിക്കുന്ന ഈ സിനിമയുടെ ചിത്രീകരണം ഉടൻ തന്നെ പൂർത്തിയാകും. ഗോകുൽ സുരേഷ്, ലെന, സിദ്ദിഖ്, വിജി വെങ്കടേഷ്, വിജയ് ബാബു എന്നിവരാണ് ചിത്രത്തിലെ മറ്റു പ്രധാന അഭിനേതാക്കൾ. കോമഡിക്കും തുല്യ പ്രാധാന്യമുള്ള ഒരു ക്രൈം ത്രില്ലർ ചിത്രമായാകും ഇതൊരുങ്ങുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ. അതേസമയം തന്റെ അഭിനയ ജീവിതത്തിലും സ്വകാര്യ ജീവിതത്തിലും ഒക്കെ എപ്പോഴും പുതുമ ആഗ്രഹിക്കുന്ന നടനാണ് മമ്മൂട്ടി. താരപരിവേഷത്തിനപ്പുറത്ത് തന്നെ നടന് പുതിയതായി എന്തെങ്കിലും പരീക്ഷിക്കാൻ അവസരം നൽകുന്ന കഥാപാത്രങ്ങളോട് അദ്ദേഹം സമീപകാലത്തും തുടക്കകാലത്തും ഒക്കെ വല്ലാത്ത ആഗ്രഹം തന്നെയാണ് പ്രകടിപ്പിച്ചിട്ടുള്ളത്. ഇനി വരാനിരിക്കുന്ന ചിത്രങ്ങളിലും അങ്ങനെ തന്നെ നിലനിൽക്കാനാണ് മമ്മൂട്ടി തീരുമാനിച്ചിട്ടുള്ളത്. അതുതന്നെയാണ് ഗൗതം വസു മേനോൻ ചിത്രമെന്നും മനസ്സിലാകുന്നു. കൊച്ചി, മൂന്നാർ എന്നിവിടങ്ങളിലായി ചിത്രീകരണം പുരോഗമിക്കുന്ന ഈ സിനിമ ഉടൻ തന്നെ പാക്കപ്പാകുമെന്ന റിപ്പോർട്ടുകളുമുണ്ട്. ബസുക്കിയാണ് റിലീസിനൊരുങ്ങുന്ന മമ്മൂട്ടിയുടെ മറ്റൊരു സിനിമ. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.